തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ പ്രധാന ചർച്ചയായിരിക്കുന്നത് പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം തന്നെയാണ്. ഒരു പങ്കുമില്ലെന്ന് CPIM വ്യക്തമാക്കുന്നു. പക്ഷേ ഇന്ന് നേതാക്കൾ അവിടെ കഴിഞ്ഞ ദിവസം മരിച്ചയാളുടെ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. പാനൂർ സ്ഫോടനത്തിൽ പ്രതികളായവർക്ക് പാർട്ടി ബന്ധമില്ലെന്ന CPIM വാദമാണ് ഇതോടെ പൊളിയുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് മരിച്ച ഷെർലിന്റെ വീട് CPIM ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളാണ് സന്ദർശിച്ചത്. എന്നാൽ മരിച്ചവരുടെ ബന്ധുക്കളായ പാർട്ടി നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തതെന്നാണ് CPIM നൽകുന്ന വിശദീകരണം. പാനൂർ സ്ഫോടനം ഏതായാലും വടകരയിലും കണ്ണൂരിലും തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുകയാണ് UDF. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസും അക്രമ രാഷ്ട്രീയവും വീണ്ടും ചർച്ചയാവുകയാണ്. വിനീത, പാനൂരിലെ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പിൽ ഒരു സജീവ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. TP വധക്കേസ് ചർച്ചയാക്കുന്നത് പോലെ തന്നെ വടകരയിൽ പാനൂരിൽ സംഭവിച്ചിട്ടുള്ള ബോംബ് സ്ഫോടനവും ചർച്ചയാക്കുന്നതിലൂടെ വനിതാ വോട്ടർമാരെ കൂടുതലായി സ്വാധീനിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് UDFന്റെ പല നേതാക്കൾക്കുമുള്ളത്. KK ശൈലജ ടീച്ചർക്ക് അനുകൂലമാവാനിടയുള്ള വനിതാ വോട്ടർമാരെ ബോംബ് സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM അക്രമ രാഷ്ട്രീയത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആരോപണം കൂടി ഉയർത്തിക്കൊണ്ട് വനിതാ വോട്ടർമാരുടെ പരമാവധി വോട്ടുകൾ ഷാഫി പറമ്പിലിന് അനുകൂലമായി മാറ്റുക, അല്ലെങ്കിൽ CPIM വിരുദ്ധ വോട്ടുകളാക്കി, അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ടുള്ള ഷെറിലിൻ്റെ വീട്ടിൽ CPIM നേതാക്കൾ സന്ദർശനം നടത്തിയ കാര്യം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഒരു സജീവ ചർച്ചാ വിഷയമായി മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ CPIMനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത്. ഈ ഭരണകൂടത്തിൻ്റെ പിന്തുണ ഇല്ലാണ്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ബോംബ് നിർമ്മാണം കളിപ്പാട്ടമല്ലല്ലോ, മിഠായി അല്ലല്ലോ, ബോംബല്ലേ. അവിടെ ഇത് പാർട്ടി ബന്ധം, അവരുടെ പാർട്ടി ബന്ധം ആർക്കാ അറിയാത്ത. ഇനി ഒരു പാർട്ടി ബന്ധമില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തിനാ പിന്നെ ഈ കാര്യപ്പ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ബോംബ് എന്തുകൊണ്ട്? വിഷുവിന് പൊട്ടിക്കാനാണോ? സമാനമായ രീതിയിൽ തന്നെയുള്ള വിമർശനം തന്നെയാണ് K.മുരളീധരനും. മുൻ വടകര MP കൂടിയാണ് K.മുരളീധരൻ. വടകരയിൽ TP കേസ് ചർച്ചയാക്കിക്കൊണ്ട് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ K.മുരളീധരൻ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ K.മുരളീധരൻ CPIMന് ബോംബ് നിർമ്മാണം ഒരു തൊഴിലാണ് എന്നുള്ള രീതിയിലുള്ള ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തുടനീളം ചർച്ചയാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അത് അവരുടെ തൊഴിലാണ്, ബോംബുണ്ടാക്കുക, പൊട്ടിക്കുക. സ്ഥിരം പരിപാടി എത്ര കാലമായി തുടങ്ങിയിട്ട് അറിയും. ഒന്നുകിൽ പാർട്ടി ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എറിയാൻ വേണ്ടി വെച്ച ബോംബായിരിക്കും. സാധാരണ പ്രധാനമന്ത്രിയുടെ സ്റ്റാറ്റസൊക്കെ ഉള്ളവർ പരമാവധി ഒരു ജില്ലയിലെ വരാറ്. ഇത് ഒരു നിയോജക മണ്ഡലത്തിൽ മൂന്നാമത്തെ തവണ വരുന്നു. എന്നാൽ മണിപ്പൂരിലേക്ക് വിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇതെല്ലാം ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. പാനൂരിൽ സ്ഫോടനം നടന്ന് മരിച്ചിട്ടുള്ള ഷെറിലിൻ്റെ വീട്ടിൽ CPIMന്റെ പ്രാദേശികരായിട്ടുള്ള നേതാക്കൾ സന്ദർശനം നടത്തിയത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം A.അശോകനുമാണ് സന്ദർശനം നടത്തിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പങ്കും പാർട്ടിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിക്കുന്നത്. പാർട്ടി തള്ളേണ്ട കാര്യമില്ല, പാർട്ടി ഒന്നുമില്ല. പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. പിന്നെ അറിയില്ല, അതെനിക്കറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെ പറ്റി. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയെന്ന് പരിശോധിച്ചോട്ടെ. യാതൊരു ബന്ധമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. തെരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയാണ്. TP വധക്കേസിനോടൊപ്പം തന്നെ 12 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള TP വധക്കേസിനോടൊപ്പം തന്നെ പാനൂരിൽ സംഭവിച്ചിട്ടുള്ള ബോംബ് സ്ഫോടനം കൂടി സജീവ ചർച്ചയാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള ഈ സമയത്ത് UDF ലക്ഷ്യമിടുന്നത്. ശരി, ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയാക്കുക തന്നെയാണ് UDF ചെയ്യുന്നത്. നമുക്കറിയാം.